നമസ്കാരം. നമ്മൾ ഇന്ന് ചില റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു ചെറിയ. അതിൽ എൻ്റെ ഡ്രസ്സിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ചെയ്തതെന്ന് കുറേ ആളുകളായി ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് പിന്നെ ഞാനിപ്പം എൻ്റെ ബാക്കി പാർട്ടൊന്നും കാണിക്കുന്നില്ല, സ്ലീവ് മാത്രമാണ് കാണിക്കുന്നത്. ബാക്കി പാർട്ടൊന്നും വലിയ പിന്നെ കാണിക്കാൻ മാത്രമില്ല, അതുകൊണ്ടാണ്. അത് അത്യാവശ്യം കാണുമ്പോൾ തന്നെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇത് സ്ലീവിൽ ഞാനിപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്ത്, നമുക്ക് സ്ലീവ് എത്രയാണോ സൈസ് വേണ്ടത്, എനിക്ക് ശരിക്കും സ്ലീവ് ഞാൻ 25 ഇഞ്ചാണ് എടുക്കുക. കാരണം എനിക്ക് 23.5 എൻ്റെ ലെങ്ത്, സ്ലീവിൻ്റെ ലെങ്ത് വരും. ബാക്കി നമുക്ക് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 25 ആണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാറ്. പക്ഷെ ഇതിപ്പം ഞാൻ ഇതാ 30 ഉണ്ട്, ആ 30 ആണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. വിടുത്ത് എനിക്ക് ശരിക്കും 10 മതി, ഇത് അതിൽ കൂടുതലുണ്ട്. ഞാൻ സ്ലീവിനുള്ള പീസ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്, കാരണം നമ്മളിത് ചെയ്യുന്നത് എലാസ്റ്റിക് കൊണ്ടാണ്. ആ എലാസ്റ്റിക് കൊണ്ട് ചെയ്യുമ്പോൾ ചുരുങ്ങി വരുമ്പോൾ സൈസ് കുറയും. ആ സൈസ് കുറയുന്നത് കൊണ്ട് നമ്മൾ സ്ലീവിനെ ഇപ്പം കൈക്കുഴിയൊന്നും കട്ട് ചെയ്യാതെ ആദ്യം തന്നെ നമ്മൾ സ്ലീവിൽ ഈ എലാസ്റ്റിക് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓരോ ഇഞ്ച് വിട്ട് നമ്മൾ ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അത് നമുക്ക് എത്രത്തോളം സൈസിൽ വേണം സ്ലീവിൽ, ഇത് അതിനനുസരിച്ചിട്ട് നമുക്ക്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതാ ഒരു 9 ഇഞ്ച്, അതൊരു 10 ഇഞ്ച് വരെ ആക്കാം. ഒരു ലൈൻ കൂടി വരച്ച് നമുക്ക് 10 ഇഞ്ചാക്കാം. അപ്പം ഈ 10 ഇഞ്ചിൽ കൈ അങ്ങനെ ആ ഒരു ചുരുക്കിൽ കിടക്കും. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സൈസുള്ള എലാസ്റ്റിക്, നൂല് എലാസ്റ്റിക് എന്ന് പറയും, ഇത് എടുത്തിട്ട് നമ്മുടെ ബോബിൻ്റെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റുന്ന സമയത്ത് നന്നായി വലിച്ച് പിടിച്ചിട്ട് വേണം, കൈകൊണ്ട് തന്നെ അത് ചുറ്റാൻ കഴിയുള്ളൂ, മെഷീനിൽ വെച്ച് ചുറ്റാൻ കഴിയില്ല. അങ്ങനെ നിറച്ച് ടൈറ്റാക്കി ചുറ്റിയതിന് ശേഷം ഒരു കേസിനെ, ഞാനിത് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ഷോളിൽ ചെയ്യുന്നൊരു വർക്കായിരുന്നു. അതിൻ്റെ അതും ഇതേപോലെ തന്നെയാണ്, ബോബിനിൽ ചുറ്റിയിട്ടുള്ള പണിയാണ്. ഇത് നമ്മൾ ബോബിൻ കേസ്, നൂലലാസ്റ്റിക് ചുറ്റിയ ബോബിൻ കേസ് ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം സാധാരണ പോലെ തന്നെ നമ്മുടെ നൂലിനെ പുറത്തേക്ക് എടുത്തു. നമ്മൾ വരച്ച് വെച്ച് അതിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് അടിച്ച് പോയാൽ മാത്രം മതി, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നൂലലാസ്റ്റിക് ആകുമ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട്, മറ്റേ എലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ വലിച്ച് പിടിച്ചൊക്കെ കൊടുക്കണം. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏതാണോ സൈസ് ഒരാളെ പിടിച്ചിട്ട് അതിലേക്ക് കൂടി ജസ്റ്റ് നമ്മൾ സാധാ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നൂല് എലാസ്റ്റിക് ബോബിനിൽ ചുറ്റുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നന്നായി വലിച്ച് പിടിച്ച് ചുറ്റണം, അപ്പോൾ മാത്രമേ ഇതുപോലെ കൂടുതൽ കൂടുതൽ ചുളുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇത് കണ്ട, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സൈസ് ഇപ്പോൾ നമ്മൾ 21 ഇഞ്ച് വിടുത്തായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇതാ ഇതിൻ്റെ താഴെഭാഗം ഞാൻ കാണിച്ചുതരാം, 21 ഇഞ്ചാണുള്ളത്. അത് നമ്മൾ ഈ എലാസ്റ്റിക്കിൽ ചെയ്ത് കഴിഞ്ഞപ്പം വന്നത് 7.5-8 ഇഞ്ച് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതലായിട്ട് തുണി നീളവും വീതിയും ഒക്കെ കൂടുതൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് നമുക്ക് തുണി കൂടുതൽ ഉണ്ടാകുമ്പോഴും മാത്രമേ നമ്മൾ ആവശ്യത്തിനുള്ള സൈസിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ സാധാ സ്ലീവിനുള്ള ആ സൈസൊന്നും പോരാ, അതിന് ഡബിളായിട്ട് തന്നെ എടുക്കണം. വീതിയും നീളമൊക്കെ ചുരുങ്ങി വരുമ്പോഴേക്ക് നമ്മളെ ഭാഗത്തിലായി കിട്ടണമെങ്കിൽ അതുതന്നെ വേണം. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇപ്പം ഈ ലെങ്ത്ത് എത്രയുള്ളതെന്ന് ഒന്ന് നോക്കാം. ലെങ്ത്തിന് വലിയൊരു കുറവ് വരില്ല, വിഡ്ത്താണ് കുറയുന്നത്. ലെങ്ത്ത് കറക്റ്റ് തന്നെ ഉണ്ട്, ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ.
അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി സൈസ് അല്ല അരിവ് കടിച്ചു കഴിഞ്ഞതാണ് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്ലീവിന് വേണ്ട ഇത് എടുത്തിട്ട് ഈ ഭാഗം നമുക്ക് കൈക്കുഴിയൊക്കെ വെട്ടി റെഡിയാക്കിയിട്ട് ക്ലോത്തിൽ വെച്ച് അറ്റാച്ച് ചെയ്യാം അപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്ലീവ് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മറുവശം ഇങ്ങനെയാണ് ഉണ്ടാവുക നൂല ലാസ്റ്റിക്ക് ഇങ്ങനെ ആയിട്ട് വരും രണ്ടും സാധാരണ നമ്മൾ കൈ ജോയിൻ ചെയ്യുന്ന മാതിരി സൈഡ് ജോയിൻ ചെയ്യുക ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യുക ഇതിനി വെയർ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം.